പുതിയ സ്ത്രീ സുരക്ഷാ നിയമത്തെ സംബന്ധിച്ച മന്ത്രിസഭാ ഉപസമിതി ശുപാർശകൾ ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം പരിഗണിക്കും. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടാനുള്ള പ്രായപരിധി 18-ൽ നിന്ന് 16-ആയി കുറയ്ക്കാൻ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമം എന്ന വാക്കിന് പകരം ബലാത്സംഗം എന്ന വാക്ക് ഉൾപ്പെടുത്താനും ഉപസമിതിയിൽ ധാരണയായി. ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയാണ് ശുപാർശകൾ തയ്യാറാക്കിയത്. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായപരിധി 16-ആക്കി കുറയ്ക്കണമെന്നതാണ് സമിതിയുടെ പ്രധാന ശുപാർശ. ഒപ്പം ലൈംഗിക അതിക്രമം എന്ന വാക്കിന് പകരം ബലാത്സംഗം എന്ന വാക്ക് നിയമത്തിൽ ഉപയോഗിക്കാനും ഉപസമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. പുതിയ സ്ത്രീ സുരക്ഷാ നിയമത്തെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ ഭിന്നത ഉണ്ടായതിനെ തുടർന്നാണ് ഉപസമിതിയെ ശുപാർശകൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. അഭിപ്രായ ഭിന്നതകൾ ഉന്നയിച്ച നിയമമന്ത്രി അശ്വിനി കുമാർ, വനിതാ ശിശുക്ഷേമ മന്ത്രി കൃഷ്ണ തീരത്ത് എന്നിവരും ഉപസമിതിയിൽ അംഗങ്ങളായിരുന്നു. ഇതിനാൽ സമിതിയുടെ ശുപാർശ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കാനാണ് സാധ്യത. കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ നിയമം അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായി നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 18 മാർച്ചിന് സർവകക്ഷി യോഗവും കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, ദില്ലി. പെൺകുട്ടികൾ വഴിപിഴയ്ക്കാതിരിക്കാൻ വിവാഹപ്രായം 16-ആക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇത് ശൈശവ വിവാഹമായി കാണാനാവില്ല. എല്ലാ മതങ്ങൾക്കും ഈ നിർദ്ദേശം സ്വീകരിക്കാമെന്നും കാന്തപുരം കോഴിക്കോട് പറഞ്ഞു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായാലും ആ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സദാചാരം നിലനിർത്താനും മറ്റു വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും. ഞങ്ങൾ ആരെയും ചോദ്യം ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ നിയമത്തെയും ചോദ്യം ചെയ്യുന്നില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സിൽ താഴെയാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിക്കും. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. എന്നാൽ വിവാഹപ്രായം കുറയ്ക്കേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി എം കെ മുനീർ പ്രതികരിച്ചു. വിവാഹപ്രായം 18 വയസ്സാക്കാത്തത് മുസ്ലിം പെൺകുട്ടികൾക്ക് പലഘട്ടത്തിലും സുരക്ഷ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് വിവാഹപ്രായം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതി കോർഡിനേറ്റർ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, എം ഇ എസ്, സമസ്ത, നദതുൽ മുജാഹിദീന്റെ ഇരുവിഭാഗങ്ങൾ, ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ, സംസ്ഥാന ജമിയത്തുൽ ഉലമ, എം എസ് എസ് എന്നീ സംഘടനകളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. കാന്തപുരം വിഭാഗം യോഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകേണ്ടി വരുന്ന പെൺകുട്ടികൾ, അവരുടെ കുടുംബവും വിവാഹപ്രായ പരിധി നിർണയ നിയമത്തിന്റെ കാരണത്താൽ പീഡനമേൽക്കേണ്ട സാഹചര്യം വരികയാണ്. മതസംഘടനകളുടെ നിലപാടിനെക്കുറിച്ച് മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായല്ല സമസ്തയുടെ ഭാരവാഹി എന്ന നിലയിലാണ് എം സി മായിൻ ഹാജി മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തതെന്നും ഇ ടി വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വിവാഹപ്രായം കുറയ്ക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി എം കെ മുനീറും പ്രതികരിച്ചു. 18 വയസ്സ് എന്ന് പറയുന്ന പ്രോഹിബിഷൻ ആക്ട് പ്രകാരം നിലവിലുണ്ട്. അത് നിലവിലുള്ള കാലത്തോളം അതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ നിയമ നടപടിയിലേക്ക് പോകും. പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവാത്തതാണ് മുസ്ലിം സംഘടനകളുടെ ആവശ്യമെന്ന് എം എസ് എഫ് നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.